നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇസ്രായേൽ ഏത് നിമിഷമായിരിക്കും ഇറാനിലേക്കൊരു തിരിച്ചടി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കാര്യം. പക്ഷേ ആശങ്കകളെല്ലാം തന്നെ ഒരു വിധത്തിൽ ഒതുക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേൽ അമേരിക്കയ്ക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളും ആക്രമിക്കില്ല എന്നൊരു ഉറപ്പ് ഇസ്രായേൽ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏത് നിമിഷവും ശക്തമായ തിരിച്ചടി തന്നെ ഇസ്രായേൽ നൽകുമെന്നും മറുസൈഡിൽ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതും വളരെ കൃത്യതയോടുകൂടി, നീണ്ട നാളത്തെ പ്ലാനിങ്ങോടുകൂടി വളരെ കൃത്യമായി തന്നെയുള്ളൊരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതായത് 3 waves of attack, അതായത് 3 സുനാമി തിരമാലകളെ പോലെയുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ ഇന്ന് പുലർച്ചെ ഇറാനിലെ ടെഹ്റാനിൽ നടത്തിയിരിക്കുന്നത്. അതെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്ത് തൊടുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പുലർച്ചെ ഇറാൻ ഉണരുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതിന് ശേഷം ഇസ്രായേൽ പിൻവാങ്ങിയത്. പശ്ചാത്താപത്തിൻ്റെ ദിനങ്ങൾ, അതായത് ഡേയ്സ് ഓഫ് റെപ്പൻറ്റൻസ് എന്ന പേരിട്ടിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ടെഹ്റാനിൽ സൂര്യൻ ഉദിച്ചു തുടങ്ങിയപ്പോൾ 5:45 ആക്രമണം അവസാനിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നത്. 3 വലിയ തിരമാലകളായിട്ടാണ് ആക്രമണം നടന്നിരിക്കുന്നതെന്ന് US അതുപോലെ തന്നെ ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 3 ഘട്ടങ്ങളായിട്ടാണ്, 3 തിരമാലകളായിട്ടാണ് ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആക്രമണത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കൺട്രോൾ യൂണിറ്റ് ആണ് ആദ്യം തകർത്തിരിക്കുന്നത്. അതായത് ഇവരുടെ പ്രതിരോധ വിഭാഗത്തിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ആദ്യം ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിൽ തന്നെ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇറാനെ ലഭിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ ഇവരുടെ പ്രധാന ആസ്ഥാനത്ത് ഇസ്രായേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെ ജീവൻ ഒന്നും തന്നെ ഇസ്രായേൽ അപകടത്തിലാക്കുന്ന തരത്തിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിനോടകം തന്നെ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെ നേർക്ക് ഒരു ആക്രമണം സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല, രണ്ടാമത്തെ ഉണ്ടായിരിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഇത്തരത്തിൽ ഇസ്രായേൽ രണ്ടാമതായിട്ട് ലക്ഷ്യം വെച്ചത്. അതും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. മൂന്നാമതും ഇത്തരത്തിലുള്ള ഇറാന്റെ ഡ്രോൺ നിർമ്മാണശാലകളും അതുപോലെ തന്നെ മിസൈൽ നിർമ്മാണശാലകളൊക്കെയാണ് ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്തായിട്ടാണെന്ന് ഒരു ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ആണവ കേന്ദ്രത്തിലോട്ട് ഇസ്രായേൽ ഒരു തരത്തിലുള്ള ആക്രമണവും നടത്തിയിട്ടില്ല. അത് മുൻപ് അമേരിക്കയ്ക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും 3 പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ആസ്ഥാനങ്ങൾ സ്കെച്ചിട്ടുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. സാധാരണ പൗരന്മാർക്ക് യാതൊരു വിധത്തിലുള്ള അവർക്ക് പരിക്കുകളോ അല്ലെങ്കിൽ അവരുടെ മരണത്തിന് സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ആക്രമണവും ഇസ്രായേൽ നടത്തിയിട്ടില്ല. ഏതായാലും എവിടെയാണോ ഇറാനെ കൊള്ളേണ്ടത് അവിടെ തന്നെ കൃത്യമായിട്ട് ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ പോർവിമാനങ്ങളിൽ എത്തിക്കൊണ്ടാണ് അത് ജോർദാന്റെ ആകാശപാതയിലൂടെയാണ് ഇത്തരത്തിൽ പോർവിമാനങ്ങൾ എത്തിക്കൊണ്ട് ഇറാനെ നേർക്കൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതെല്ലാം തന്നെ കൃത്യതയോടും വളരെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഏകദേശം അന്ന് ഇറാൻ ഇസ്രായേലിലോട്ട് ഒരു ആക്രമണം നടത്തിയിരുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തന്നെ ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തിനായിട്ട് ഒരുങ്ങുകയായിരുന്നു. ഏതായാലും വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു 3 സുനാമി തിരമാലകളെ പോലെ 3 waves അടിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തിൽ കൃത്യമായി തന്നെ ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 20-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ അത് കൃത്യമായി തന്നെ പതിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേൽ ഈ ഒരു 3 സ്ഥലത്തോട്ട് പ്രധാന സൈനിക കേന്ദ്രങ്ങളിലോട്ട് അറ്റാക്ക് നടത്തിയതിന് ശേഷം തന്നെ ഇസ്രായേൽ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ തിരിച്ചടി പൂർത്തിയായെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നിലവിൽ ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് അത് ഗാസ മുനമ്പും അതുപോലെ തന്നെ തെക്കൻ ലെബനാനുമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ചിത്രത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അന്ന് നടത്തിയിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി ഇപ്പോൾ നൽകി കഴിഞ്ഞു. ഇതോടുകൂടിയിട്ട് ഞങ്ങളുടെ പ്രതികാരം, ഈ ഒരു പ്രതികാരം അവസാനിച്ചു. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇനി ഇറാൻ ഇതിനോട് വേറെ രീതിയിൽ എന്തെങ്കിലും ഇസ്രായേലിനോട് തിരിച്ച് പ്രതികരിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനും തിരിച്ച് എന്തെങ്കിലും തിരിച്ചടി നൽകണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനായിട്ട് ഇസ്രായേൽ സജ്ജമാണെന്നുള്ള മുന്നറിയിപ്പും
ഇസ്രായേൽ ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഏതായാലും എന്നായിരിക്കും ഇറാനിലോട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുക എന്നുള്ളതിന് ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോട് കൂടിയിട്ടാണ് ഇറാനിൻ്റെ ടെഹറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടിയിട്ട് ഇസ്രായേലിലെ ഈ ഒരു പ്രതികാരം, അന്ന് നിർത്തിയിട്ടുള്ള ഒരു പ്രതികാരം അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇറാൻ ഇനി തിരിച്ച് എന്തെങ്കിലും പ്രത്യാക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത്. ഇസ്രായേൽ കൃത്യമായി തന്നെ അടുത്ത പ്ലാനിംഗ് ഉണ്ടാക്കും, കൃത്യമായി തന്നെ ഇറാന്റെ നേർക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.